കെഎംഐസി നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാ വാർത്താ വിശേഷത്തിൻ ചെപ്പു തുറക്കാം കെഎംഐസി ന്യൂസ് കെഎംഐസി ന്യൂസ്. അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം കെഎംഐസി ടിവി പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും കെഎംഐസി ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് അനുവദിക്കാനാകില്ലെന്ന് സുപ്രീംകോടതി. ജല്ലിക്കെട്ടിന് അനുമതി നൽകുന്ന കേന്ദ്ര സർക്കാർ വിജ്ഞാപനം കോടതി സ്റ്റേ ചെയ്തു. തൂങ്ങാമ്പുറം ബാഖിയാത്ത് സ്വാലിഹാത്ത് ദശവാർഷിക സമാപനവും സന്നിധിദാനവും ഇന്ന്. സന്നിധിദാനം ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് നിർവഹിക്കും. റോഡപകടങ്ങളുടെ വർധനവിനെ തുടർന്ന് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷ പൂർണ്ണമായി കമ്പ്യൂട്ടർവത്കരിക്കുന്നു. മർഹൂം താജുൽ ഉലമ ഉള്ളാട്ടങ്ങൾ രണ്ടാം ഉറൂസ് മുബാറക്കിന് പ്രൌഢമായ തുടക്കം. സ്ഥിരമായി ഫോൺ ഉപയോഗിക്കുന്നവരെക്കുറിച്ചൊരു വെളിപ്പെടുത്തൽ. അമിതമായ ഫോൺ ഉപയോഗം ഫോണോട്ടോ വൈബ്രേഷൻ സിൻഡ്രാം എന്ന രോഗത്തിന് കാരണമാകുമെന്ന് പഠനം. പ്രസംഗത്തിനിടെ കണ്ണീർ വരാൻ ഒബാമ ഉള്ളി ഉപയോഗിച്ചെന്ന് ആരോപണം. മഅദിൻ അക്കാദമിയുടെ 20-ാം വാർഷികാഘോഷമായ വൈസന്യത്തിന്റെ ഭാഗമായി മുംബൈയിൽ നടന്ന മഹബ്ബ കോൺഫറൻസിന് സമാപനം. വാർത്തകൾ വിശദമായി. തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് അനുവദിക്കാനാകില്ലെന്ന് സുപ്രീംകോടതി. ജല്ലിക്കെട്ടിന് അനുമതി നൽകുന്ന കേന്ദ്ര സർക്കാർ വിജ്ഞാപനം കോടതി സ്റ്റേ ചെയ്തു. 21-ാം നൂറ്റാണ്ടിലും മൃഗങ്ങളെ വിനോദത്തിന് ഉപയോഗിക്കുന്നത് അനുവദിക്കാനാകില്ല. മൃഗങ്ങളോടുള്ള ക്രൂരതയാണിതെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. സുപ്രീംകോടതി നിരോധിച്ച സാഹസിക കായിക വിനോദമായ ജല്ലിക്കെട്ട് അനുവദിക്കുന്ന കേന്ദ്ര സർക്കാർ വിജ്ഞാപനത്തിനെതിരെയുള്ള ഹർജികൾ പരിഗണിച്ചായിരുന്നു സുപ്രീംകോടതി ഉത്തരവ്. സുപ്രീംകോടതി വിധി മറികടന്ന് കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കിയ സാഹചര്യത്തിലാണ് പരാതികൾ അടിയന്തിരമായി പരിഗണിക്കാൻ കോടതി തീരുമാനിച്ചത്. ചീഫ് ജസ്റ്റിസ് ടി എസ് താക്കൂറിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ആനിമൽ വെൽഫെയർ ബോർഡിന്റേത് ഉൾപ്പെടെയുള്ള ഹർജികളിലാണ് ഇന്ന് വാദം കേട്ടത്. ജല്ലിക്കെട്ടിന് അനുമതി നൽകിയ കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ കേന്ദ്ര മൃഗക്ഷേമ ബോർഡ് ഉൾപ്പെടെ 6 സ്ഥാപനങ്ങളാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. കേസിൽ സംസ്ഥാന സർക്കാരിന്റെ വാദം കൂടി കേട്ടശേഷമേ തീരുമാനമെടുക്കാവൂ എന്ന് ആവശ്യപ്പെട്ട് തമിഴ്നാട് സർക്കാരും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ജല്ലിക്കെട്ട് അനുവദിക്കുന്നത് സുപ്രീംകോടതി വിധിയുടെ ലംഘനമാണെന്ന് ഹർജികളിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ജല്ലിക്കെട്ട് ചോരചിന്തിയുള്ള കായിക വിനോദമാണെന്നും ജല്ലിക്കെട്ടിനുശേഷം കാളകൾക്ക് അസഹനീയമായ ശരീരവേദനയും ക്ഷീണവും മാത്രമാണ് ബാക്കിയാകുന്നതെന്നുമാണ് മൃഗസംരക്ഷണ ബോർഡിന്റെ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത്. തമിഴ്നാടിന്റെ സംസ്കാരം കാളകളെ സ്വാഗതം ചെയ്യാനാണ് പറയുന്നതെന്നും അവയെ നോവിക്കുമ്പോഴുള്ള പ്രതികരണത്തെ ഉപയോഗപ്പെടുത്താനല്ലെന്നും മൃഗസംരക്ഷണ ബോർഡ് വാദിച്ചു. 2014 മെയ് 7-നാണ് ജല്ലിക്കെട്ട് നിരോധിച്ച് സുപ്രീംകോടതി ഉത്തരവിറക്കിയത്. ഈ മാസം 7-നായിരുന്നു ജല്ലിക്കെട്ട് അനുവദിച്ചുള്ള കേന്ദ്ര സർക്കാർ വിജ്ഞാപനം. റോഡപകടങ്ങൾ തടയുന്നതിനായി ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷ പൂർണ്ണമായി കമ്പ്യൂട്ടർവത്കരിക്കുന്നു. വിശദമായ റിപ്പോർട്ടിലേക്ക്. റോഡപകടത്തിൽ ജീവൻ നഷ്ടപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം ഭയാനകമാംവിധം ഉയരുന്ന സാഹചര്യത്തിൽ ഡ്രൈവിംഗ് പരീക്ഷ ശാസ്ത്രീയമായി പരിഷ്കരിക്കാൻ സർക്കാർ ഒരുങ്ങുന്നു. കമ്പ്യൂട്ടർവൽകൃത ടെസ്റ്റ് നടത്തിയ ശേഷം മാത്രം ലൈസൻസ് നൽകുന്ന രീതി താമസിയാതെ രാജ്യവ്യാപകമാക്കുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചു. ലോകത്ത് ഏറ്റവും എളുപ്പം ലൈസൻസ് നേടാൻ പറ്റുന്ന രാജ്യം ഇന്ത്യയാണ്. ദേശീയപാതയിൽ സ്ഥിരമായി അപകടം നടക്കുന്ന 726 സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്നും ആ ഭാഗങ്ങളിലെ റോഡിന്റെ പ്രശ്നം പരിഹരിക്കാൻ 11,000 കോടി രൂപ ചെലവിടുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന പാതകളിലെയും നഗരസഭാ റോഡുകളിലെയും സ്ഥിരം അപകട മേഖല പൊതുജനങ്ങളും അധികൃതരും ചേർന്ന് കേന്ദ്രത്തെ അറിയിക്കണമെന്നും ഇതിനായി വെബ്സൈറ്റ് തുടങ്ങുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാന റോഡുകളെല്ലാം സിമന്റും കോൺക്രീറ്റും ചേർത്ത് നിർമ്മിക്കും. അപകടം പതിവായ ബദരിനാഥ് കേദാർനാഥ് പാതയിൽ മണ്ണിടിച്ചിലില്ലാത്ത രീതിയിൽ അലൈൻമെന്റ് ക്രമീകരിച്ചിട്ടുണ്ട്. അപകടം തടയാനുള്ള മുൻകരുതൽ ഉറപ്പാക്കുന്നതിന് വാഹന നിർമ്മാതാക്കളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും മാധ്യമ പ്രവർത്തകരുടെയും യോഗങ്ങൾ വിളിച്ചു ചേർത്ത് പ്രതിരോധ നടപടികൾ ചർച്ച ചെയ്യും. റോഡ് നിർമ്മാണത്തിന് മരങ്ങൾ മുറിച്ചു നീക്കുന്നത് ഒഴിവാക്കി വേരോടെ പറിച്ചു നടുന്ന സാങ്കേതിക വിദ്യയും നടപ്പാക്കും. അതേസമയം റോഡപകടങ്ങളിൽ പരിക്കേറ്റവരെ സഹായിക്കുന്ന നന്മയുടെ ആൾരൂപങ്ങളെ പോലീസ് ശല്യപ്പെടുത്തുന്നത് തടഞ്ഞ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഉത്തരവിട്ടു. രക്ഷിച്ചവരെ ശിക്ഷിക്കുന്ന രീതി ഇനി ഉണ്ടാവില്ലെന്നും അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ ആരും അമാന്തിക്കരുതെന്നും റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞു. കെഎംഐസി ന്യൂസിന് വേണ്ടി കരീം ഏലംകുളം. വികാരാധീനനായി സംസാരിക്കുമ്പോൾ കണ്ണീർ വരാൻ ഒബാമ ഉള്ളി ഉപയോഗിച്ചെന്ന ആരോപണം. 2012 ഒബാമയുടെ പ്രസംഗമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമമായ ഫോക്സ് ന്യൂസാണ് വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്.
2012 സാൻഡി സ്കൂളിലുണ്ടായ വെടിവെപ്പിനെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെയായിരുന്നു ഒബാമ വിതുമ്പിയത്. 20 കുട്ടികളായിരുന്നു വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത്. വെടിവെപ്പിനിരയായവരെക്കുറിച്ച് ഓർക്കുമ്പോൾ തനിക്ക് ഭ്രാന്ത് പിടിക്കുന്നെന്നായിരുന്നു ഒബാമ പ്രസംഗിച്ചത്. സംസാരിക്കുന്നതിനിടെ അദ്ദേഹം കണ്ണുനീർ തുടച്ചിരുന്നു. ഒബാമയുടെ പ്രസംഗങ്ങളെക്കുറിച്ച് ഫോക്സ് ന്യൂസ് നടത്തിയ ചർച്ചയ്ക്കിടെയായിരുന്നു അവതാരക ആൻഡ്രിയ ഡാൻഡ്രോഡ് ഉള്ളി ഉപയോഗിച്ചിരുന്നു എന്ന സംശയം ഉന്നയിച്ചത്. നേതാക്കൾ ഇത്രയധികം വികാരാധീനരാകുമോ എന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഒബാമയുടെ പ്രസംഗത്തിനുശേഷം താൻ വേദിയിൽ ഉള്ളിക്കഷ്ണമോ മറ്റെന്തെങ്കിലുമോ കണ്ടെത്താൻ വേണ്ടി തിരഞ്ഞെന്നും ആൻഡ്രിയ വെളിപ്പെടുത്തി. ഒബാമയുടേത് രാഷ്ട്രീയ നാടകമായിരുന്നെന്ന് മറ്റൊരു അവതാരക മെലിസ ഫ്രാൻസിസും അഭിപ്രായപ്പെട്ടു. ഇതിനു മുമ്പും ഫോക്സ് ന്യൂസ് ഒബാമയ്ക്കെതിരെ മോശം പരാമർശങ്ങൾ നടത്തിയിരുന്നു. വാട്സാപ്പ് ഉപയോഗിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, വാട്സാപ്പിന്റെ പേരിൽ വരുന്ന ചില ഇമെയിൽ സന്ദേശങ്ങൾ തുറക്കരുതെന്ന മുന്നറിയിപ്പ്. കൊമോഡോ സെക്യൂരിറ്റി റിസർച്ചേഴ്സാണ് പുതിയ മാൽവെയറിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. വാട്സാപ്പ് ഔദ്യോഗികമെന്ന പേരിലാണ് ഇമെയിലുകൾ വരുന്നത്. ഈ സന്ദേശത്തിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ മാൽവെയർ സിസ്റ്റത്തിൽ പടരുകയും ചെയ്യും. മാൽവെയർ സന്ദേശങ്ങൾ സിപ്പ് ഫയലിലായിട്ടായിരിക്കും ലഭിക്കുക. സ്ഥിരമായി ഫോൺ ഉപയോഗിക്കുന്ന ആളുകളെക്കുറിച്ച് ഒരു വെളിപ്പെടുത്തൽ. അമിതമായി ഫോൺ ഉപയോഗിക്കുന്നവർ ഫോണോട്ടോ വൈബ്രേഷൻ സിൻഡ്രാം എന്ന രോഗത്തിന് അടിമകളാകാമെന്ന് പഠനം. ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേക മാനസിക അവസ്ഥയാണിത്. എപ്പോഴും തന്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്ന തോന്നലാണ് ഈ രോഗത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ ഈ രോഗമുള്ളവർ ഇടയ്ക്കിടയ്ക്ക് തന്നെ ആരോ വിളിക്കുന്നുണ്ട് എന്ന് തെറ്റിദ്ധരിച്ച് ഫോൺ എടുത്തു നോക്കും. ഫോൺ ഉപയോഗിക്കുന്ന 90% ആളുകളിലും ഈ പ്രശ്നമുണ്ടെന്ന് ജോർജിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന പഠനം പറയുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളേ, കൂർത്ത കൈകളാലധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളേ, കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളേ, കൂർത്ത കൈകളാലധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളേ, വ്യർത്ഥഭാവക്കടലുകൾ ചുമന്ന ചിത്തങ്ങൾക്കു ധർമ്മബോധമിട്ട താരങ്ങളേ, ചീർത്തിടും യുവത്വമിൽ സധൈര്യമുയർത്തെത്തിടൻ കരുത്തു നൽകിടും തിങ്കളേ, ഐറ്റിൻ ഫോർ ദ നേഷൻ വി ഓഫ് ദ ട്രഡീഷൻ, struggling for salvation, we are against vice, fighting for the nation, we of the tradition, struggling for salvation, we are against vice, koortha soorya rashmi tulyamarthayadi agniye talirthu nilkum soonangale, koortha kaigalala dharma kottalangali idi mulakkamitta nadangale. നന്മ തൻ സുഗന്ധിയായി പടർന്നിടും സുഗന്ധമായി, തിന്മയോടെ എതിർത്തു ശാന്തി മന്ത്രമോതും ഗീതമായി, ശൂരിതർ സ്വഹാബത്തിന്റെ വീര്യമുള്ള ശക്തി നാം, ധീരതയ്ക്കു പേരു കേട്ട ഉമറും ധീരമക്കൾ നാം, ശൂരിതരായി നിസ്വാർത്ഥരായി നബി വിരിച്ച പാതയിൽ ചരിത്തേറെ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. പ്രമുഖ ആത്മീയ പണ്ഡിതനും 6 പതിറ്റാണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റുമായിരുന്ന താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഹാരി ഉള്ള തങ്ങളുടെ 2-ാമത് ഉറൂസിന് എട്ടിക്കുളത്ത് പ്രൌഢമായ തുടക്കം. എട്ടിക്കുളം താജുൽ ഉലമ മക്കാമിൽ നടക്കുന്ന ഉറൂസ് മുബാറക്ക് ആയിരങ്ങളുടെ ആത്മീയ സംഗമ വേദിയായി. ഇന്നലെ രാവിലെ 8 താജുൽ ഉലമ 6 പതിറ്റാണ്ടിലേറെ കാലം സേവനം ചെയ്ത ഉള്ളാൾ മക്കാം സിയാറത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. സയ്യിദിയ പ്രസിഡന്റ് സയ്യിദ് കെ എസ് ആറ്റക്കോയത്തങ്ങൾക്കും പോലെ സിയാറത്തിന് നേതൃത്വം നൽകി. തുടർന്ന് ഉള്ളാളിൽ നിന്നും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ പതാക എട്ടിക്കുളത്ത് എത്തിച്ചു. ഏഴിമല തങ്ങൾ പള്ളിമക്കാം, വളപട്ടണം മക്കാം, ചെറിയപള്ളി മക്കാം, തലക്കൽ പള്ളിമക്കാം എന്നിവിടങ്ങളിൽ നടന്ന സിയാറത്തിന് സയ്യിദ് ഹാമിദ് കോയമ്പത്തങ്ങൾ, പാപ്പിനശ്ശേരി, സയ്യിദ് ജലാലുദ്ദീൻ ബുഹാരി തങ്ങൾ വളപട്ടണം തുടങ്ങി പ്രമുഖ നേതാക്കൾ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പ്രകീർത്തന സദസ്സിന് സയ്യിദ് ജുനൈദ് അൽ ബുഹാരി മാട്ടൂൽ, സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങൾ വളപട്ടണം, സയ്യിദ് അസ്ഹർ തങ്ങൾ കാസർഗോഡ് നേതൃത്വം നൽകി. മഗ്രിബ് നിസ്കാരാനന്തരം നടന്ന തദ്കാറെ ജീലാനി അനുസ്മരണ സംഗമം എ പി മുഹമ്മദ് മുസ്ലിയർ കാന്തപുരം ഉദ്ഘാടനം ചെയ്തു. സി മുഹമ്മദ് ഫൈസി, ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നൈമി പ്രസംഗിച്ചു. മഅദിൻ അക്കാദമിയുടെ 20-ാം വാർഷികാഘോഷമായ വൈസനീയത്തിന്റെ ഭാഗമായി കൊർദോവ എഡ്യൂക്കേഷണൽ ആന്റ് ചാരിറ്റബിൾ ഫൌണ്ടേഷൻ CECF സംഘടിപ്പിച്ച മുംബൈ മഹബാ കോൺഫറൻസിന് സമാപനം. വൈകുന്നേരം 4 മെട്രോ ബഹാഉദ്ദീൻ ഷാ ഖാദിരി സിയാറത്തിന് സയ്യിദ് യഖൂബ് ബറക്കാത്തി ബാന്ദ്ര നേതൃത്വം നൽകി.
സമാപന സമ്മേളനം അദിൻ അക്കാദമി ചെയർമാനും ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ് ഓഫ് ഇന്ത്യ പ്രസിഡന്റുമായ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്ക് അർഹമായ പരിഗണന നൽകുകയും അവരുടെ സാമൂഹിക സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്ത മതമാണ് ഇസ്ലാമെന്നും മറിച്ചുള്ള പ്രചാരണങ്ങൾ തെറ്റിദ്ധാരണ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരേന്ത്യയിലെ പിന്നാക്കം നിൽക്കുന്ന ഗ്രാമീണ മേഖലകളിൽ സുരക്ഷയും വിദ്യാഭ്യാസവും ഉറപ്പുവരുത്തുന്നതിന് സിഇസിഎഫ് ആസൂത്രണം ചെയ്യുന്ന വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനവും അദ്ദേഹം നിർവഹിച്ചു. പരിപാടിയിൽ സ്വാഗത സംഘം ചെയർമാൻ ഇസ്മായിൽ അംജദി അധ്യക്ഷത വഹിച്ചു. മൌലാന അബ്ദുൽ മൊയീൻ, സയ്യിദ് ബുഖാരി മുഹമ്മദ് കുലാബ എന്നിവർ മുഖ്യാതിഥികളായി. സിഇസിഎഫ് ഡയറക്ടർ മുഹമ്മദ് ജവാദ് മുസ്തഫ ചോക്ലി കർമ്മ പദ്ധതികൾ അവതരിപ്പിച്ചു. മുംബൈ കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി സി എച്ച് അബ്ദുറഹ്മാൻ, മുംബൈ കെഎംസിസി ജനറൽ സെക്രട്ടറി അബ്ദുൽ അസീസ് മാണിയൂർ, വൈസനിയം കോർഡിനേറ്റർ ഖാലിദ് സഖാഫി, സ്വലാത്ത് നഗർ എന്നിവർ പങ്കെടുത്തു. തൂങ്ങാമ്പുറം ബാഖിയാത്ത് സ്വാലിഹാത്ത് സ്ഥാപനങ്ങളുടെ ദശവാർഷിക സമ്മേളനത്തിന്റെ സമാപനവും ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയവർക്കുള്ള സന്നദ്ധദാനവും ഇന്ന് നടക്കും. ഹിഫ്ലുൽ ഖുർആൻ കോളേജ്, ദഅവ കോളേജ്, മുഅദ്ബിനു ജബൽ ഫിഖ് റിസർച്ച് സെന്റർ, റഫറൻസ് ലൈബ്രറി, റിലീഫ് സെന്റർ തുടങ്ങിയവയാണ് ഇതിനു കീഴിലെ സംരംഭങ്ങൾ. ദശവാർഷികത്തിന്റെ ഭാഗമായി 10 അനാഥകളെ ദത്തെടുക്കൽ, 10 നിർധന കുടുംബങ്ങൾക്ക് ആടുവിതരണം, ഉദ്ഘാടന സമ്മേളനം, സഹകാരി സംഗമം, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, ആത്മീയ മജ്ലിസുകൾ എന്നിവ നടന്നു. ഇന്ന് രാവിലെ 10 നടന്ന ഫിഖ് പണ്ഡിത സംഗമം ഷുക്കൂർ സഖാഫി വെണ്ണക്കോട് ഉദ്ഘാടനം ചെയ്തു. പി സി അബ്ദുള്ള മുസ്ലിയർ അധ്യക്ഷനായിരുന്നു. ജലീൽ സഖാഫി ചെറുശോല ക്ലാസ് എടുത്തു. ഉച്ചയ്ക്ക് 3 മണിക്ക് നടന്ന സൌഹൃദ സംഗമം അഡ്വക്കേറ്റ് പി ടി എ റഹീം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. കൊളത്തോട്ടിൽ അബ്ദുറഹ്മാൻ ഹാജി അധ്യക്ഷത വഹിച്ചു. മുക്കം മുനിസിപ്പൽ ചെയർമാൻ വി കുഞ്ഞൻ മുഖ്യാതിഥിയായിരുന്നു. മുഹമ്മദ് അലി കിനാലൂർ സന്ദേശ പ്രഭാഷണം നടത്തി. സമാപന സമ്മേളനത്തിൽ സയ്യിദ് അലി ബാഫക്ക് തങ്ങളിൽ പ്രാർത്ഥന നിർവഹിക്കും. കാന്തപുരം എ പി മുഹമ്മദ് മുസ്ലിയർ അധ്യക്ഷത വഹിക്കും. ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അസ്ഹരി ഉദ്ഘാടനം ചെയ്യും. ഖമർ ഉലമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ ഹാഫിദുകൾക്കുള്ള സന്നദ്ധദാനവും മുഖ്യപ്രഭാഷണവും നടത്തും. ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, ബഷീർ ഫൈസി വെണ്ണക്കോട്, യു കെ അബ്ദുൽ മജീദ് മുസ്ലിയർ, എൻ അലി അബ്ദുള്ള, ഹുസൈൻ നിബാരി തുടങ്ങിയവർ പ്രസംഗിക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൂങ്ങാമ്പുറം ബാഖിയാത്ത് സ്വാലിഹാത്ത് ദശവാർഷിക സമാപനവും സന്നദ്ധദാനവും ഇന്ന്. സന്നദ്ധദാനം ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് നിർവഹിക്കും. തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് അനുവദിക്കാനാകില്ലെന്ന് സുപ്രീംകോടതി. ജല്ലിക്കെട്ടിന് അനുമതി നൽകുന്ന കേന്ദ്ര സർക്കാർ വിജ്ഞാപനം കോടതി സ്റ്റേ ചെയ്തു. പ്രസംഗത്തിനിടെ കണ്ണീർ വരാൻ ഒബാമ ഉള്ളി ഉപയോഗിച്ചെന്ന് ആരോപണം. റോഡപകടങ്ങളുടെ വർദ്ധനവിനെ തുടർന്ന് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷ പൂർണ്ണമായി കമ്പ്യൂട്ടർവത്കരിക്കുന്നു. സ്ഥിരമായി ഫോൺ ഉപയോഗിക്കുന്നവരെക്കുറിച്ചൊരു വെളിപ്പെടുത്തൽ. അമിതമായ ഫോണുപയോഗം ഫോണോട്ടോ വൈബ്രേഷൻ സിൻഡ്രാം എന്ന രോഗത്തിന് കാരണമാകുമെന്ന് പഠനം. മഅദിൻ അക്കാദമിയുടെ 20-ാം വാർഷികാഘോഷമായ വൈസനിയത്തിന്റെ ഭാഗമായി മുംബൈയിൽ നടന്ന മഹബ കോൺഫറൻസിന് സമാപനം. ഇതോടെ കെഎംഐസി ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം kmicnewstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.